ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് ലോട്ടസിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇത് അമേരിക്ക കമേലിയയുടെ ഫ്ലവറാണ് കേട്ടോ. ലൈറ്റൊരു പിങ്ക് കളറാണ്. ഇതിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ. ബൗൾ ലോട്ടസ് ആണല്ലോ അമേരിക്ക കമേലിയ. എന്നിരുന്നാലും നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കളർ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലോട്ടസിൻ്റെ ലീഫുകളൊക്കെ നോക്കി. ഇപ്പോൾ 2-3 ആഴ്ചയായി നമ്മൾ ഇതിനൊക്കെ എന്താ പറയുക ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്തിട്ടിട്ടാ. അപ്പം മുകളിലത്തെ ചെടികൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ മുകളിലത്തെ ലീഫുകളും ഇതാ ഇങ്ങനെ ഇതിങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഒരു തരം നിങ്ങളുടെ താമരകളുടെ ഇലകൾക്കും ഇതുപോലെ ഒരു അസുഖം. ഇതിനൊരു എന്താ പറയുക പാണ്ട് പിടിച്ച പോലെ ഇല്ലേ ഈ ഇല, ലീഫിനൊരു ഫ്രഷ്നെസ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് തള്ളി കളയണ്ട. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പുഴുമുണ്ട്. അപ്പോൾ ഇതൊരു അസുഖമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിന് സ്പ്രേ ചെയ്താൽ നമ്മുടെ ലോട്ടസിനെയൊക്കെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാത്തിലും പടർന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് അതാണ് കേട്ടോ. എല്ലാത്തിനും ഉണ്ട്, എല്ലാ ലീഫുകൾക്കും ഇതാണ്ടില്ലേ ഒരു ഇത്. നമ്മുടെ കർണയാണ് കേട്ടോ, കർണയുടെ കർണയ്ക്ക് ബഡൊക്കെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ബഡുകൾ വരുന്നുണ്ട്, ഇതാണ്ടില്ലേ. അപ്പോൾ എല്ലാത്തിലും പടർന്ന് പിടിക്കുന്നതിന് മുന്നേ നമുക്ക് വേഗം തന്നെ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ ഇതാണ് കേട്ടോ മാജിക് എന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് 15 ദിവസം കൂടുമ്പോൾ, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടയ്ക്ക് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുക. ഞങ്ങളിതിപ്പോൾ 2 ആഴ്ചയ്ക്ക് മുന്നേ ചെയ്തിരുന്നു, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാത്തിനും ഒപ്പം ചെയ്ത് പോന്നിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അടിക്കുമ്പോൾ ലീഫുകളൊക്കെ, കൊള്ളില്ലാത്ത ലീഫുകളൊക്കെ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കേടായി നിൽക്കുന്ന ലീഫുകളൊക്കെ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ലീഫുകൾക്കും ഒഴിച്ചു കൊടുക്കുക, തളിച്ചു കൊടുക്കുക, പിന്നെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക എന്നാണ് കേട്ടോ പറയണത്. ഞാനിവിടെ വെള്ളത്തിൽ ഒഴിക്കുന്നില്ല. അങ്ങനെ ഒഴിച്ച് ചിലപ്പോൾ ഇത്തിരിയും കൂടി എഫക്റ്റ് കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ ലക്കി വെള്ളം, ഈ താമരപ്പൊട്ടിലെ വെള്ളം വന്ന് കുടിക്കുന്നതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമുക്ക് ഇലയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് സ്പ്രേ ചെയ്യേണ്ടത് കേട്ടോ. 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ 1 ml എടുക്കണുള്ളൂ. ഈ പറഞ്ഞ പോലെ 5 ml ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കൂടാന്ന് എനിക്കറിയില്ല. ഞാൻ 1 ml വെച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യണം. നല്ല എന്തോ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലയിൽ തളിക്കുമ്പോൾ അതിൻ്റെ അംശങ്ങളൊക്കെ വെള്ളത്തിലേക്ക് വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് തളിക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ശരിയാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ ആഴ്ചയിലും തളിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് നേരമൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ് ചില ചെടികൾക്കൊക്കെ ഇപ്പം മുകളിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം മുകളിലേക്കും ലീഫിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇതൊന്നും സ്പ്രേയർ ബോട്ടിൽ ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് തളിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പ്രേയർ ബോട്ടിൽ തന്നെ ഒരു ചെറിയൊരു പാത്രം ഉണ്ട് കേട്ടോ, അളവ് പാത്രമാണ്. അപ്പോൾ അതിലേക്ക് പകർത്താണ് കേട്ടോ. വളരെ സൂക്ഷിച്ച് വന്നിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് ഇത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമൊക്കെ ചേട്ടൻ തന്നെയാണ് ഇത് 2-3 പ്രാവശ്യം ഇപ്പോൾ സ്പ്രേ ചെയ്തു. അപ്പോൾ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇതെടുത്ത് തന്നത്. അപ്പോൾ നമുക്ക് വല്ല എന്താ പറയുക അലർജിയോ അല്ലെങ്കിൽ അതുമൂലം വല്ല ശ്വാസം മുട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലൗസും മാസ്കൊക്കെ വെച്ചിട്ടൊക്കെ വേണം ഇത് ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ അതൊന്നും എടുക്കാനും നേരമില്ല. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് കയ്യിലൊന്നും പറ്റാതെയൊക്കെയാണ് അത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചപ്പോൾ ഈ സംഭവം ഞാൻ ആ ഒരു ചെറിയൊരു 1 ഔൺസ് പാത്രത്തിലേക്ക് പകർത്തി. ചേട്ടൻ അതിനെ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വീഴില്ല, പതുക്കെ പതുക്കെ ഓരോ തുള്ളി തുള്ളികളായിട്ട് വീഴുള്ളൂ. എന്നിട്ട് ഞാൻ ആ ഒരു 1 ഔൺസ് പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ആ സ്പ്രെയർ ബോട്ടിൽ വെള്ളമൊഴിച്ച് ആ വെള്ളത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ തന്നെ എന്താ നല്ലൊരു പത പോലെയൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൂടിയ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്താ ആ ഒരു വെള്ളം
വെള്ളം എന്നാ പറയുക, വെള്ളത്തിൽ നമ്മൾ തുടയ്ക്കാനൊക്കെ ലിക്വിഡ് ഒഴിക്കുമ്പോൾ ഒരു വെള്ള കളർ പോലെയൊക്കെ ആവില്ലേ, അതുപോലെ ഒരു പതയൊക്കെ വരില്ലേ, അതുപോലെയൊക്കെ വന്നു. ഇതേവരെ ചേട്ടൻ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ്റെ ഒഴിവ് നോക്കി നിൽക്കുമ്പോൾ എന്താ പറയുക, ഓരോ ദിവസം ഇങ്ങനെ പോകണം, ഓരോ ഞായറാഴ്ച ആയിട്ട് നമ്മൾക്ക് ഓരോരോ ജോലികളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വെള്ളത്തിനൊരു ഒരു പാൽ കളർ പോലെയൊക്കെ വന്നപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ തൽക്കാലം ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണില്ല. എന്നാലും സ്വാഭാവികമായിട്ട് നമ്മുടെ ലീഫിലൊക്കെ ഒഴിക്കുമ്പോൾ താഴേക്കൊക്കെ ഇത്തിരീശൊക്കെ വീഴുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വീണ് പിന്നെ വെള്ളത്തിലേക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിച്ചിലേക്കൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള നല്ല പേടിയുണ്ട്. പരമാവധി ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മുകളിലാണെങ്കിലും താമരയുടെ ലീഫ് മേലൊക്കെ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി വന്ന് നമ്മൾ ആ പുഴുക്കളെയൊക്കെ കൊല്ലുക. പിന്നെ പുഴുക്കളൊക്കെ പിന്നെ നമ്മൾ പിടിച്ച് കൊന്നു കളയാമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നശിച്ചു പോകും. താഴെ പറമ്പിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഫുള്ള് ഇലകളൊക്കെ പോയി ഒരു വൃത്തിയില്ല ഭംഗിയില്ലാണ്ടൊക്കെ ആകെ നാശമായിട്ട് ഒരുവിധം സെറ്റായിട്ട് വരണുള്ളൂ. അപ്പോൾ ഈ മുകളിലത്തെ ചെടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ചേട്ടൻ ചെറുതായിട്ടൊന്ന് മുകളിൽ ഭാഗത്തെ ചെടികൾക്കും തെളിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു എന്താ പറയുക, ഒരു കാണുമ്പോൾ തന്നെ ഒരു നിറവോ വൃത്തിയോ ഒന്നും തോന്നിക്കണില്ല. ലീഫുകൾ ഇങ്ങനെ ചെറുതായിട്ട് വന്ന് വന്ന് പിന്നെ ഫുള്ളായിട്ടൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ താമര ചെടികൾ ലീഫ് ഉണ്ടായാലല്ലേ എന്താ പറയുക ഒരു നിറവും ഭംഗിയും ഒക്കെ തോന്നിക്കുള്ളൂ. പൂക്കൾ മാത്രമല്ലല്ലോ ചെടികൾക്ക് ലീഫുകളും വേണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എന്താ ഒന്ന് ബാക്കി റിസൾട്ട് നമുക്ക് കണ്ടറിയാം. ഇതിനൊന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ എനിക്ക് ഇതിനൊക്കെ അടിക്കാനായിട്ട് പേടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടിക്കുമ്പോൾ ഇനി കൂടുതലായി പോവും. ഇതേവരെ ചേട്ടനാണ് കേട്ടോ എനിക്ക് ഇതൊക്കെ സ്പ്രേ ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ ഞാൻ അടിക്കുമ്പോൾ കൂടിപ്പോകുന്നൊക്കെയുള്ള പേടിയുണ്ട് കേട്ടോ. അതായത് നോക്കി എല്ലാത്തിനും മൂടിലെല്ലാത്തിനും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പിങ്ക് ക്ലൗഡാണ്, ഇത് കർണയാണ്. കർണയിൽ ഇതാ ഇവിടെയും താഴെയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കർണയിൽ. പക്ഷേ ഈ ഒരു മുട്ട് ശരിയാവുമെന്ന് തോന്നല്ല. ഇത് പൂവ് കണ്ടില്ലേ, ഇത് ചീഞ്ഞുപോയി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ ഈ ഒരു ബഡ്. ചീഞ്ഞ് ഇതായിപ്പോൾ ചീഞ്ഞുപോയി. പിന്നെ ഇതാ വേറൊരു ഇതിൻ്റെ ക്യൂനോഫാർട്ട് എന്നാണ് ഇതിന് ഞാൻ ഐ ഡി എഴുതി വെച്ചേക്കുന്നത്. ഇതാ ഇതിനും നിറയെ മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ. ക്യൂനോഫാർട്ടൊക്കെ എന്താ പറയുക നല്ലൊരു വെറൈറ്റി തന്നെയാണ്. കാരണം ബഡ് വന്നപ്പോൾ ഇതാ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാ ലോട്ടസിലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു മാസമാണ് കേട്ടോ മഴക്കാലം. പക്ഷേ പൂവുകൾക്ക് ചിലപ്പോൾ കരിച്ചിലൊക്കെ വരും, എല്ലാതും വിരിഞ്ഞു കിട്ടണമെന്നില്ല. അതായത് ഗ്രീൻ ആപ്പിളാണ്, ഗ്രീൻ ആപ്പിളിന് ഇതാ ഇഷ്ടംപോലെ മുട്ട വരുന്നുണ്ട്. നോക്കി കണ്ട ഇതാ ഇവിടെ നിന്ന് ഗ്രീൻ ആപ്പിൾ ഞാൻ ഇതിൽ നിന്ന് റണ്ണർ എടുത്തിട്ടാണല്ലോ വെച്ചത്. പിന്നെ ഞാൻ ഇത് ഒരു ദിവസം റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഫുള്ള് റണ്ണറാണ് കേട്ടോ, ഒന്നും ട്യൂബറൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനത് അങ്ങനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് വെച്ചു. അതാണെന്ന് തോന്നുന്നു ഷോക്ക് ട്രീറ്റ്മെൻ്റ് എന്നൊക്കെ പറയണത് അങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഒന്ന് അടി കൂടെ ഇങ്ങനെ കൈയിട്ടൊന്ന് പൊക്കി വീണ്ടും ഒന്ന് വെച്ചപ്പം അന്ന് കുറച്ച് ദിവസം ചില കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് എന്താ പറയുക കരിഞ്ഞൊക്കെ വാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ലീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇതാ പുതിയ പുതിയ ലീഫുകളൊക്കെ വന്നിട്ട് ഗ്രീൻ ആപ്പിളുമേൽ കുറേ നാളായിട്ട് ഫ്ലവറൊന്നും ഉണ്ടാവാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടില്ലതാ ബഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അറിയാതെയാണെങ്കിലും ചെയ്തത് ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ് തോന്നുന്നു. എന്തായാലും അതിന് ബഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഇലക്കൊക്കെ കേടുവന്നിട്ടുണ്ട്. അതാറ ഞാനൊന്ന് ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടിപ്പോയാവോ ഇനിയിപ്പോൾ ഗ്രീനപ്പിളിൻ്റെ ബഡൊക്കെ കരിയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മുടെ റാണി റെഡ് വിരിഞ്ഞ് ഫ്ലവറായിട്ട് തന്നെ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ. അത് ഇതേ നിലത്തേക്ക് വീണ് കിടക്കണം. എത്ര ഞാൻ എടുത്ത് വെക്കാൻ നോക്കിയിട്ടും പറ്റിയുണ്ടായില്ല. ഇവിടെ ഇരിക്കട്ടെ, നിലത്തൊക്കെ വീണ് കിടക്കണാണെന്നും ഒരു വിഷമാണ്. റാണി റെഡാണ് കേട്ടോ ഇത്. പിന്നെ വേറൊരെണ്ണത്തിലും കൂടി ബഡ് ഞാൻ കണ്ടായിരുന്നല്ലോ. ആ ദാ മഹിമയ്ക്കൊക്കെ ബഡ് വരുന്നുണ്ട് കേട്ടോ. ഒട്ടുമൊക്കെ എല്ലാ ലോട്ടസിലും ഈ ഒരു സമയത്ത് ബഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതൊരു ബൗൾ ലോട്ടസ് ആണ്. ഇതിന് ലീഫുകളൊക്കെ ഇങ്ങനത്തെ ലീഫുകളൊക്കെ കളയണം കേട്ടോ.
പിന്നില്ലേ, എല്ലാവരും ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് കണ്ടിട്ട് എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ, എൻ്റെ ലോട്ടസിൻ്റെ നട്ട ഡബയിലെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നിട്ടാ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ചെയ്യാത്തതിന് കാരണം ഇതാണ്. ലക്കി വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് ഇത് കണ്ടില്ല, ഇപ്പം തന്നെ പേടിച്ച് പേടിച്ചാണ് ഞാനിത് അയച്ചത്. ഇതൊരു ബൗൾ ലോട്ടസാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, മൊട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ മൊട്ടുകൾ വരുന്നുണ്ട്. ഇതാ വന്നതൊക്കെ ഇതാ പോവാണ്, ഇതും പിരിയുന്നു തോന്നണില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ, കുഞ്ഞിനാണെങ്കിലും നല്ല ഭംഗി. ഇതിനെ ഞാനൊന്ന് അങ്ങോട്ട് വിരിയിപ്പിച്ച് കൊടുത്തു. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ, നല്ലൊരു കുഞ്ഞൻ റോസാപ്പൂ പോലെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് ഫ്ലവർ, ചെറുതാണെങ്കിലും എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. പിന്നെ ഇതാ, പിന്നെയും ഇതാ, എല്ലാത്തിലും എന്ന് പറഞ്ഞ പോലെ ബഡുണ്ട്. പിന്നെ ഇതാ ഇത് പിങ്ക് ക്ലൗഡ്, ഞാൻ റണ്ണർ അന്ന് പ്രീപോട്ട് ചെയ്തതിന് ശേഷം റണ്ണർ വെച്ചിട്ട് വേറൊരു കുഞ്ഞു പാത്രത്തിൽ വെച്ചതാണ്. ഇതിലും ഇവിടെ ഒക്കെ ബഡ് വരുന്നുണ്ട്, കണ്ടില്ലേ, അതൊക്കെ ബഡ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇതും ഇത് ഏതാണെന്ന് അറിയില്ല, എന്തായാലും വിരിയുമ്പോൾ നോക്കാം. ഇതൊക്കെ ബാക്കി എൻ്റെ ട്യൂബേഴ്സ് എടുത്തിട്ട് ബാക്കി വരുമ്പോൾ ഞാൻ ഇങ്ങനെ നട്ടുവെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ ഐഡിയ അറിയില്ല. വൈറ്റ് മാസ്ക് ഇതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞു, നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ വിരിഞ്ഞ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ തൗസൻഡ് ബെറ്റിൽ ഇതാ ഇത്രയും സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം മിക്കവർക്കൊക്കെ ഇങ്ങനെ ഫ്ലവറായി, ബഡ് വിരിഞ്ഞു, ബഡായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്റ്റാൻഡിങ് ലീഫായിട്ടും ഒരനക്കൊന്നും കാണാനില്ല കേട്ടോ. നമ്മുടെ വളം കൊടുക്കുന്നതിൻ്റെ കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രതീക്ഷ കൈവിടുന്നില്ല, അവിടെ നിൽക്കട്ടെ. പിന്നെ ഏതാ ഇത് ലക്ഷ്മി റീപോർട്ട് ചെയ്യാറായി, പക്ഷേ വീണ്ടും എനിക്ക് തോന്നുന്നു സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കിയായിരുന്നു. ലക്ഷ്മിക്കും ട്യൂബറായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ട്യൂബർ ആവണ്ടോയെന്ന് അറിയാനുണ്ട്, നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ തടയും, കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഡബിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ട്യൂബർ ഉണ്ടെങ്കിൽ ആവാം, അറിയാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ബഡ് വിരിഞ്ഞ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വേറെ ഒന്നും കാണാനില്ല കേട്ടോ ഇതിൽ. പിന്നെ മയൂരി നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ളത് സ്റ്റാൻഡിങ് ലീഫ് ഒരെണ്ണം വന്ന് തുടങ്ങുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ. പ്രധാനമായിട്ടും ഞാനിപ്പോൾ മുകളിലേക്ക് കയറി വന്നത് നമ്മുടെ ലോട്ടസിന് ഇതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാത്രം സ്പ്രേ ചെയ്യുന്നുള്ളൂ, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് നോക്കട്ടെ. സത്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്തതെന്ന് ശീലമായതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനൊരു പേടി. ഇനിയിപ്പോൾ ഒക്കെ മൊത്തം ഒക്കെ കരിപ്പിച്ച് കളയുന്നില്ല. പിന്നുണ്ടല്ലോ ഇതാ നോക്കിയേ, ഇത് നമ്മുടെ ബ്ലാക്ക് മാജിക് കൊളക്കേഷൻ കേട്ടോ. ഇത് കുറേ നാളുകൾ നമ്മുടെ താഴെ വെച്ചേക്കായിരുന്നു കേട്ടോ. ഞാൻ താഴെ വെച്ചപ്പോൾ ശരിക്കും ഇതിന് ഗ്രീൻ കളറായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചേമ്പിൻ്റെ അതേ ഈ കളറിൽ ഗ്രീൻ കളറായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇതിലൊക്കെ നല്ല വാട്ടർ പ്ലാന്റ്സിനൊക്കെ നല്ല വെയിൽ വേണമെന്നുള്ളതിൻ്റെ പ്രധാന ഉദാഹരണമാണ് കേട്ടോ ഇത്. ശരിക്കും ഗ്രീൻ കളറിൽ ഇരുന്ന വെച്ചാൽ ആ ഒരു ഈ ഒരു കൊളക്കേഷന് ഞാൻ മുകളിലേക്ക് എടുത്തു, രണ്ട് ദിവസമായിട്ടുള്ള മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ വ്യത്യാസം നോക്കി, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ കാണണതല്ലേ ഈ ഒരു ചെടിയുടെ പേര് തന്നെ ബ്ലാക്ക് മാജിക് കൊളക്കേഷൻ എന്നാണ്. അപ്പോൾ ഇതിനെ താഴെ വെച്ച് തനി നാടൻ ചേമ്പാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മടിയായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ അവിടെ വെച്ചേക്കും, മറന്നു പോകും. പക്ഷേ എന്തൊരു ഭംഗിയാന്ന് നോക്കി ഈ ഒരു ചേമ്പിനെ മുകളിലേക്ക് എടുത്തു കൊണ്ടുവന്നപ്പോൾ ഉള്ള കളർ വ്യത്യാസം നല്ല രസമല്ലേ കാണാനായിട്ട്. പിന്നെ ബാക്കി ചെടി വാട്ടർ പ്ലാന്റ്സുകളൊക്കെ അതാ ഇങ്ങനെ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കാർലോസ് സൺഷൈൻ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രോപ്പിക്കൽ സൺസെറ്റിനും ഇഷ്ടംപോലെ ഫ്ലവർ, ബാക്കി ഒന്നിനും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ അവസാനമായിട്ട് വെച്ച ഇതുകളാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ഇത്തിരി കണിക്കുന്ന മരത്തിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളയണം, ഇത്തിരി വെയിലിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ആ സൈഡിലിരിക്കണതിനൊക്കെ വേഗം ഫ്ലവറായി, ഇപ്പുറത്തെ സൈഡിലിരിക്കണതിന് ഞങ്ങളുടെ ആയിട്ടില്ല. പിന്നെ ഇതാ ഇതൊക്കെ ഞാൻ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ, ഈ അടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ ഇനി അതുപോലെ പോട്ടിംഗ് ബോട്ടായിട്ട് വെക്കണമെങ്കിൽ ഇനിയൊരു 5 ചട്ടിയും കൂടിയൊക്കെ വാങ്ങിക്കണം, എന്നാലാണ് ഇതിനെയും അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ. വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വളം ഒഴിക്കാൻ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ.
അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. പിന്നെ എല്ലാവരും ചോദിച്ച എന്നുള്ളൊരു ഇതാണ് ഞാൻ പറയണത്, കൂത്താടി വരാണ്ടിരിക്കാനായിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു സംഭവം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിട്ട് കഴിഞ്ഞാൽ കൂത്താടിയല്ല. പിന്നെ ഫിഷിന് ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫിഷ് എനിക്കറിയില്ല കേട്ടോ, കാരണം ഇത്രയും ബോട്ടുകളിൽ നമുക്ക് ഫിഷ് ഇടാനായിട്ട് മുതലിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മഴയത്ത് മഴവെള്ളം നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കുത്തിയൊലിച്ച് വരുമ്പോൾ കുറേ പായലുകളൊക്കെ അതേ നിലത്തേക്ക് പോയേക്കണുണ്ടല്ലേ, അപ്പോൾ അതുപോലെ തന്നെ മീനും ഓവർഫ്ലോ ആകുമ്പോൾ പുറത്തേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു കാര്യം ഞാൻ നോക്കിയിട്ടില്ല കേട്ടാ, ഇതിടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടില്ല. അത്ര ഉള്ളൂ. പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല, ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇത് തോന്നുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ പായൽ കൂടുതലൊക്കെ ആവുന്നത് നമ്മുടെ വളം കൂടിയിട്ടുള്ള പ്രശ്നമായിരിക്കും, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അധികം സമയമില്ല, പെട്ടെന്ന് വന്ന് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ കൂടി ആയാലും ഇനി യൂട്യൂബിൽ താഴെ കമൻസ് വഴി ആയാലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരും, അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചിട്ടും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നാളെ മിക്കവാറും സെയിൽ വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ നാളെ സെയിൽ വീഡിയോ ആയിട്ട് വരാം. ശനിയാഴ്ച ആണല്ലോ നമ്മൾ മിക്കവാറും ഇടുന്നത്, അപ്പം നാളെ മിക്കവാറും ഇടും. അപ്പോൾ സെയിൽ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ നാളെ ഉണ്ടാവും കേട്ടോ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.